ഇന്നത്തെ വിഭവം ഒരു ഫ്യൂഷനാണ്, നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ. നമ്മുടെ പൊട്ടറ്റോ പൊരിയൽ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. ഇത് പൊരിയൽ തന്നെ പൊട്ടറ്റോ, പക്ഷേ ടിക്ക മസാല പൗഡർ ചേർത്തിട്ടുള്ളത്. ടിക്ക മസാല പൗഡർ എങ്ങനെ ഉണ്ടാക്കണം എന്നല്ലേ നേരത്തെ ഇട്ടിട്ടുണ്ട്. അത് എല്ലാത്തിനും നമ്മുടെ കിഴങ്ങ് വർഗ്ഗങ്ങളായിട്ടുള്ള എല്ലാ കറികൾക്കും അവർ ഒത്തിരി ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, അതൊരു അസാധ്യ രുചിയാണ്. ഇനി അങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രുചികരമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിന് പൂരിക്ക് അപ്പത്തിന് ചപ്പാത്തിക്ക് റൈസിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ എല്ലാത്തിനും പത്രിയുടെ കൂടെ എല്ലാത്തിനും കൂടെ പൊറോട്ട എല്ലാത്തിനോടും കഴിക്കാവുന്ന നോൺ വെജിറ്റേറിയൻസിന് പറ്റിയൊരു നല്ലൊരു രുചികരമായിട്ടുള്ളൊരു കറിയാണിത്. അത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പാചകം എന്ന് വെച്ചാൽ വിഭവം അതിൻ്റെ കൊടുക്കുക എല്ലാവർക്കും. ഇതിൻ്റെ പാചകം വളരെ എളുപ്പമാണ്. ഇനി പാചകത്തിലേക്ക് കിടക്കാം. നമ്മൾ നാടൻ വിഭവം അതിൻ്റെ ഉരുളക്കിഴങ്ങ് ഈ ടിക്ക മസാല ചേർത്തിട്ട് ഒരു നമ്മുടെ കേരള വൽക്കരിച്ചിട്ടുള്ള ഒരു പൊരിയൽ ടിക്ക മസാലയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. മുളകും മറ്റുള്ളതൊക്കെ ഉണ്ട്, അതിൻ്റെ കൂടെ ടിക്ക മസാല ഉപയോഗിക്കുന്നുണ്ട്. അതിൽ നമ്മളിപ്പോൾ ചേർക്കാൻ പോകുന്നത് ആദ്യം ഒരു ടീസ്പൂൺ ജീരകം കൊണ്ട് ചേർക്കുക. ഇതിൽ കുറച്ച് കായം കൂടി ചേർക്കാം. ചൂടായി വരുമ്പോൾ നമുക്ക് ഒരിത്തിരി കായം പൊടി ചേർത്തുള്ളു. അതിലേക്ക് നമ്മൾ ഒരു സവാള, ഒരു മീഡിയം സവാള ഉണ്ട്, അതരിഞ്ഞത് നടക്കി വെക്കുക. ജീരകം കഴിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് നടക്കി വെക്കുന്നത്. ഇതിൻ്റെ കൂടെ ചേർക്കേണ്ട ചേരുവകളുണ്ട്. അതിൽ ഒരു മുക്കാലിഞ്ച് കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് നീളത്തിന് നുറുക്കിയതും ഒരു അഞ്ചാറ് വെളുത്തുള്ളി അതും ഒന്ന് ചതച്ചത് കൃഷി ചെയ്തു ഇതെടുത്ത് കുറച്ച് കറിവേപ്പിലയും ചേർത്തു. ഒന്ന് നന്നായിട്ട് നമുക്ക് വഴച്ചെടുക്കാം. ഇതിനകത്ത് ചേർക്കുന്നത് ടിക്ക പൗഡർ എന്ന് പറഞ്ഞാൽ നേരത്തെ ഒരു ടിക്ക പൗഡറിൻ്റെ ഉണ്ടാക്കുന്ന രീതിയാണ് ഇഷ്ടത്തിൻ്റെ. വീട്ടിൽ അതങ്ങനെ ഉണ്ടാക്കി വരും, നമ്മൾ പുറത്തൊന്നും വാങ്ങിക്കാറില്ല. ഇങ്ങനത്തെ മസാലകളെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. സാമ്പാറായാലും പൊടികൾ ജീരകം മല്ലി മഞ്ഞൾ. ഇപ്പോൾ ഈ അടുത്തായിട്ട് ഞാനിപ്പോൾ ഞങ്ങളുടെ കമ്പനിയുടെ തന്നെ ഓഫീസിൽ നിന്ന് നമുക്ക് ഈ ഓർഗാനിക് പ്രൊഡക്റ്റ് കിട്ടും, സ്റ്റാഫ് ഡിസ്കൗണ്ട്, അത് നല്ല ലാഭം. അപ്പോൾ സാധാരണ സാധനങ്ങൾ വാങ്ങിക്കുന്നതിനേക്കാൾ കുറച്ച് കൂടുതലാണ്, എങ്കിലും നല്ലതാണ്. അതിനകത്തേക്ക് കുറച്ച് വാങ്ങിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മളുടെ മിക്കവാറും എല്ലാ സാധനങ്ങളും, മഞ്ഞൾ മല്ലിയും മുളക് കുരുമുളക് ജീരകം പിന്നെ ഇതൊക്കെയുണ്ട്, എണ്ണകൾ എല്ലാ തരം എണ്ണകളും ഉണ്ട്. കടിയെണ്ണ, നല്ലെണ്ണ, വെളിച്ചെണ്ണ, സൺഫ്ലവർ ഓയിൽ എണ്ണ. ഇതിനകത്ത് നമ്മൾ എണ്ണകൾ വഴറ്റിയിടിക്കുക. വഴറ്റിയിട്ടതിന് ശേഷം ഇതിനകത്തേക്ക് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വെന്ത് കിട്ടണം. അതുവരെ നമുക്കൊന്ന് വഴറ്റാം. ഏകദേശം നമ്മളത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞളി ചേർത്തു. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഞാൻ ക്രഷ്ഡ് ചില്ലി ചേർക്കുകയാണ്. ഒരു ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലി, അതിൻ്റെ ഒപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ ടിക്ക മസാല. ഉപ്പിട്ടിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ പുഴുങ്ങി വെച്ച പൊട്ടറ്റോ, നല്ല നീളമുള്ള രണ്ട് വലിയ പൊട്ടറ്റോ ഉണ്ടല്ലോ, അത് പുഴുങ്ങിയതിന് ശേഷം നല്ല ക്യൂബ്സ് ആയിട്ട് തന്നെ അരഞ്ഞു വെച്ചിരിക്കുക. അതുകൊണ്ട് ചേർക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പണ്ട് ഞാൻ ഇതിനകത്ത് തന്നെ ഒരു ഉരുളക്കിഴങ്ങ് പൊരിയൽ ചേർത്തിട്ടുണ്ട്. ഈ പൊരിയലിൻ്റെ തന്നെ ബാക്കിയെല്ലാം ഒന്ന് തന്നെ ടിക്ക മസാല പൗഡർ കൂടി അത് ചേർക്കുന്നുണ്ട്. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ടിക്ക മസാലയ്ക്ക് ഒരു ചെറിയൊരു വെളുത്തുള്ളി ഇഞ്ചി അതിൻ്റെയൊക്കെ ഡ്രൈ ആയിട്ടുള്ള അതിൻ്റെയൊക്കെ ഒരു മണം, പിന്നെ നമ്മുടെ മാങ്ങ ഉണ്ടല്ലോ, മാങ്ങ ഉണക്കിയിട്ടുള്ള ഒരു പൗഡർ ഉണ്ട് ആംചൂർ എന്ന് പറയുന്നത്, അതായത് മാംഗോ പൗഡർ, അത് എല്ലാം ചേർത്തിട്ടുള്ളതാണ് ഈ ടിക്ക പൗഡർ എന്ന് പറഞ്ഞത്. അത് നല്ലൊരു നമ്മുടെ ഈ നോർത്ത് ഇന്ത്യൻ ടിക്ക തന്തൂരിയൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു മസാലയാണിത്. നല്ല
അത് ഉരുളക്കിഴങ്ങ് പനീർ എല്ലാത്തരം മിക്കവാറും എല്ലാത്തരം കഴിഞ്ഞ വിഭവങ്ങളിൽ പിന്നെ വഴുതനങ്ങ അങ്ങനെ എല്ലാമൊക്കെ ചേർത്തിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റിയാണ്. ചപ്പാത്തിക്കും റൈസിനൊക്കെ ഇത് കഴിക്കാവുന്നതാണ്. ഇത് ഏകദേശം എല്ലാം മിക്സായിട്ടുണ്ട്. എണ്ണയൊക്കെ ആവശ്യത്തിനുണ്ട്, ഉപ്പിട്ടിട്ടില്ല. നമുക്കിനി കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കാം. ഉപ്പ് നിങ്ങൾ കൂടുതൽ കഴിക്കുന്നവരാണെങ്കിൽ കൂടുതലിടാൻ ഞാനൊരു അര ടീസ്പൂണിൽ ഇടുന്നുണ്ട്. ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം ഉരുളക്കിഴങ്ങ് ആകുമ്പോഴേ അധികം ഇട്ട് കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് മൊത്തം പോകും. ഉരുളക്കിഴങ്ങിൽ എപ്പോഴും ഉപ്പെല്ലാം കുറച്ചിടും, അല്ലെങ്കിൽ ഭയങ്കര ഉപ്പായിട്ട് അത് പിടിക്കാം. ഉരുളക്കിഴങ്ങിൽ ഓൾറെഡി ഉപ്പുണ്ട്. അത് ഉപ്പുള്ള ഭൂമിയുടെ അടിയിലുള്ള സാധനങ്ങൾക്ക് തന്നെ ഉപ്പുള്ളതാണ്. പ്രത്യേകിച്ച് അത് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? ഇപ്പോൾ ഇടയിൽ വരുന്നതൊക്കെ ലബനോണാണ്. ലബനോണിലെ കുപ്പിൻ്റെ അംശം കൂടുതലുള്ള സ്ഥലം. അപ്പോൾ അതുകൊണ്ടിട്ട് അവിടെയൊക്കെ ഇടുമ്പോൾ ഉപ്പിടുമ്പോൾ നമ്മളത് സൂക്ഷിച്ചിടുക. നമ്മുടെ നാട്ടിൽ നാടൻ പ്രദേശങ്ങളിലൊക്കെ ആണെങ്കിൽ പിടിക്ക് ഭാഗത്തേക്ക് ഉരുളക്കിഴങ്ങൊക്കെയാണെങ്കിൽ ഉപ്പിൻ്റെ അംശം കുറവായിരിക്കും. അതേസമയം താഴത്തേക്ക് വരുമ്പോഴും ഉപ്പിൻ്റെ അംശം കൂടും. അപ്പോൾ നോക്കിയിട്ട് എവിടെ നിന്നുള്ള കുറച്ചിലൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയൊക്കെ പാചകം ചെയ്യുന്ന കാര്യം നടക്കുന്നതല്ല. എങ്കിലും പറഞ്ഞു തന്നേ ഉള്ളൂ, അറിവിൻ്റെ അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തന്നേ ഉള്ളൂ. അതാ നമ്മുടെ ഉരുളക്കിഴങ്ങ് ടിക്ക പുരി, അല്ലെങ്കിൽ ടിക്ക മെഴുക്ക് പുരട്ടി എന്നൊക്കെ വിളിക്കാം. റെഡി, ഇതിൻ്റെ കൂടെ ഇന്ന് ചപ്പാത്തിയാണ്. നമ്മുടെ ടിക്ക പൊട്ടറ്റോ പുരി രസമാണ്, നല്ല രുചിയാണിതിന്. ഗ്യാസിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇല്ലാത്തവർ കുട്ടികൾക്കൊക്കെ ടിഫിനിലേ ചപ്പാത്തിയുടെ ചോറിൻ്റെ കൂടെയൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിള്ളേർ വയറ് നിറച്ച് കഴിച്ചോളും. ഇത് ഒരേക്കെ ഉണ്ടാക്കി. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇപ്പം നമുക്ക് മസാല പൊട്ടൻ്റെ പണി തുടങ്ങാം. ആദ്യം ഞാൻ ഒരു 2 ഇഞ്ച് പട്ട, കറുവാപ്പട്ട, അതിൻ്റെ ഒപ്പം 20 കാശ്മീരി മുളക്, അതിൻ്റെ തരി ഉള്ളിലെ തരിയെല്ലാം കളഞ്ഞ് പൊളിച്ചിട്ടത്, 3 ടേബിൾ സ്പൂൺ മല്ലി മുഴുവനോടെയുള്ളത്, 2 ടേബിൾ സ്പൂൺ കുരുമുളക് മുഴുവനോടെ, കറുത്ത ഏലക്ക 5 എണ്ണം, നമ്മുടെ നാടൻ ഏലക്ക പച്ച ഏലക്ക അത് 5 എണ്ണം, നട്മെഗ് ജാതിക്ക 1 എണ്ണത്തിന്റെ 1/3, നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യാം. ഇനി ഇതിനകത്ത് നമുക്ക് ഗ്രാമ്പു ഉണ്ടല്ലോ, ഗ്രാമ്പു 6 or 7, പിന്നെ അതിൻ്റെ ഒപ്പം ചേർക്കേണ്ടത് ജീരകം 2 ടേബിൾ സ്പൂൺ. ജീരകം ആദ്യം ചേർത്താൽ ചിലപ്പോൾ കരിഞ്ഞു പോകും, അതുകൊണ്ടിട്ടാണ് നമ്മൾ അവസാനം ചേർക്കുന്നത്. അതൊക്കെ സൂക്ഷിക്കുക. അതൊക്കെ സൂക്ഷിച്ചാൽ മാത്രമേ നമ്മളുടെ മസാല പൗഡറിന് നല്ലൊരു രുചിയും അതിൻ്റെ സുഗന്ധവും കിട്ടുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞത് കൊണ്ട് ആ മൊത്തം മസാല കുളമായി പോകും. അങ്ങനെ ചെയ്യാതിരിക്കുക. ഇനി ഇത് ജീരകം പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ഇറക്കാം. പിന്നെ ഉള്ളത് ഇതിനകത്ത് മാംഗോ പൗഡർ ഇടണം. പിന്നെ മാംഗോ, ഉണക്ക മാംഗോ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മാംഗോ കുറച്ചിപ്പോഴേ ചേർക്കാവുന്നതാണ്. ഉണക്ക ഞാനിപ്പോൾ ഉണക്കി വെച്ചിരുന്ന മാംഗോയാണ്, അത് ഞാൻ കുറച്ച് ചേർക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ മസാല റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 2-3 ഐറ്റം ഉണ്ട്, അത് നമ്മൾക്ക് പൊടിക്കുന്ന സമയത്ത് ചേർക്കാം. ഇത് നമ്മളുടെ കാശ്മീരി മുളകിൻ്റെ ആ മാറ്റി വെച്ച തരിയില്ലേ, അത് നമ്മൾ ആ ചൂടായ ചട്ടിയിലിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യുക. റോസ്റ്റ് ചെയ്തിട്ട് നമ്മൾക്കത് ആ നേരത്തെ പൊടിച്ചു വെച്ച വറുത്ത് വെച്ച അതിനകത്തേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതങ്ങോട്ടേക്ക് തണുത്തു കഴിഞ്ഞു, നമുക്കെടുത്ത് പൊടിച്ചെടുക്കാം. ഇനി ഇത് ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമ്മൾക്ക് ഒരു 4 ഐറ്റം കൂടിയുണ്ട്, അത് ചേർക്കാം. ആദ്യം ഒന്ന് ക്രഷ് ചെയ്യാം. ഇപ്പം നമ്മളത് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ബ്ലാക്ക് സോൾട്ട്, 1 ടേബിൾ സ്പൂൺ മാംഗോ പൗഡർ. ഇനി ഇത് ചേർത്ത് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇപ്പതാ
നല്ല ഹോം മെയ്ഡ് അടിപൊളി ചിക്കൻ ടിക്ക മസാല. ഇത് ഇനിയിപ്പോൾ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ച് വെറുതെ ആരോഗ്യം ചീത്താക്കണ്ട. ഇതിൻ്റെ കൂടെ ഇനി പുളിയും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കുറവാണെന്ന് തോന്നാം. അങ്ങനെയാണെങ്കിൽ നാരങ്ങ നീരൊഴിച്ച് തൈരും കൂടി ചേർത്ത് കഴിയുമ്പോൾ ആവശ്യമുള്ള പുളിയൊക്കെ കിട്ടിക്കോളും. അതുകൊണ്ടിട്ട് അങ്ങനെ ചെയ്യുക.